നമ്മുടെ പഴയ നിയമഗ്രന്ഥത്തിൻ്റെ താളുകളിൽ ദുഷ്ടരുടെയും ശിഷ്ടരുടെയും മേൽ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുകയും മഴയെ വർഷിക്കുകയും ചെയ്യുന്ന സ്നേഹനിധിയായ ഒരു ദൈവത്തെ നാം കണ്ടുമുട്ടുന്നുണ്ട്. നാം ദൈവത്തെ സ്നേഹിക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് മുഖം തിരിച്ച് നമ്മുടേതായ വഴികളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പോലും പിന്നെയും പിന്നെയും നമ്മെ സ്നേഹിക്കുന്ന, നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേത്. ആ ദൈവത്തിൻ്റെ കരുതലിലും സ്നേഹത്തിലും ആശ്രയം തേടാനും ആ ദൈവത്തെ ഇത്രയും കൂടെ സ്നേഹിക്കാനും നമ്മെ പ്രേരിപ്പിക്കുന്ന ഒരുപിടി മനോഹര ഗാനങ്ങളുമായി സ്വർഗീയനാദം ഇന്നിവിടെ ആരംഭിക്കുന്നു. ഇന്നത്തെ സ്വർഗീയനാദത്തിൽ ഈശോയുടെ സ്നേഹത്തെ പ്രതിയുള്ള ഒരു ഗാനമാണ് പിന്നെയും പിന്നെയും എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. ഷാജി തുമ്പേച്ചിറാച്ചൻ്റെ രചനയും സംഗീതവും. ഈ ഒരു ഗാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എത്രയൊക്കെ നമ്മൾ ഈശോയോട് നന്ദി പറഞ്ഞാലും ഈശോയുടെ സ്നേഹത്തിന് അത് പകരമാകില്ല എന്നും നമുക്ക് ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഈ ഒരു ചിന്തയോടുകൂടി നമുക്ക് ഈ ഗാനത്തിലേക്ക് പ്രവേശിക്കാം. നിന്റെ ദോഷമേതായാലും ഈശോ നിന്നെ
ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ദൈവസ്നേഹത്തിൻ്റെ മനോഹരമായൊരു വർണ്ണന കൂടിയായിരുന്നു ഈ ഗാനം. പിന്നെയും പിന്നെയും എന്ന് തുടങ്ങുന്ന ആദ്യ വരി പോലെ തന്നെ നമ്മൾ ഏത് ദേശക്കാരനാണെങ്കിലും നമ്മൾ ഏത് ഭാഷയിലാണെങ്കിലും നമ്മുടെ അവസ്ഥകളെ ഒരു മാനദണ്ഡമാക്കാതെ ദൈവത്തിൻ്റെ സ്നേഹം അനുസ്യൂതമായി പ്രവഹിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക്. അങ്ങനെ കാരണങ്ങളൊന്നും കൂടാതെ തന്നെ നമ്മെ സംരക്ഷിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചുള്ളൊരു മനോഹര ഗാനമായിരുന്നു. വരുന്നത് ഗാനം നന്നായിട്ട് പാടി, ഞങ്ങളെല്ലാം ഒത്തിരി ആസ്വദിച്ചു. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ പാടാൻ പോകുന്ന ഗാനം ഈശോ മറിയ മൗസേപ്പ എന്നുള്ളൊരു ഗാനമാണ്. ഈശോയുടെ സംരക്ഷണം, പരിശുദ്ധ രക്തത്തിൻ്റെ സംരക്ഷണം, കാവൽമാലാഖമാരുടെ സംരക്ഷണം, അങ്ങനെ പ്രത്യേകമായി ഈശോയോടും അമ്മയോടും മൗസേപ്പിതാവിനോടും എല്ലാവരോടും ചേർന്ന് പാടുന്ന ഒരു ഗാനമാണ്. നമുക്കത് ആസ്വദിക്കാം. കവചം തീർക്കണേ, ഞങ്ങളെ നിന്റേതാക്കണേ, നിൻ
വീടിൻ്റെ കുരിശിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റിലും രക്ഷാകവചം തീർക്കണേ, ഞങ്ങളെ നിൻ്റെതാക്കണേ. ഈശോ മറിയം യോസേപ്പേ, ഈ വീടിനു തുണയാവണേ. വളരെ മനോഹരമായ ഒരു ഗാനമായിരുന്നു ജോജോ ചേട്ടാ. ഈ ഒരു ഗാനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ ഈശോയെ അതിൻ്റെ നടുക്ക് കൊണ്ടുവന്ന് ഈശോ പറയുന്നത് കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ഒരു കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാനാണ് തോന്നിയത്. വളരെ വലിയൊരു പ്രാർത്ഥന കൂടിയാണത്. കാരണം നമ്മൾ പലപ്പോഴും ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ പലപ്പോഴും ഈശോ നമ്മുടെ നടുക്കുണ്ട്, നമ്മുടെ കുടുംബത്തിൻ്റെ നടുക്ക് ഈശോ അവിടെ നിൽക്കുന്നുണ്ട് നമ്മളെ നോക്കിയെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ആ ഈശോ, ഈശോയെ നോക്കിക്കൊണ്ട് ഈശോയെ ഇനിയും അങ്ങയുടെ സംരക്ഷണവും അങ്ങയുടെ സ്നേഹവും എനിക്ക് വേണം എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ ഒരു ചിന്തയോടുകൂടി സ്വർഗീയനാഥത്തിലെ അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്വർഗീയനാഥത്തിൽ അടുത്തതായി പാടാൻ പോകുന്നത് ഇനിയും ഫലം തരാത്ത അത്തിമരം ഞാൻ. രാധിക തിലക് പാടിയ മനോഹരമായ ഈ ഗാനം നമുക്ക് കേൾക്കാം. Thank you.
നല്ലൊരു ഗാനം, നല്ലൊരു കമ്പോസിഷൻ. പ്രത്യേകമായി എന്താ പറയുക, നമ്മുടെ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ് ശരിക്കും, ഒരു അനുതാപത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് ആ പാട്ടിൻ്റെ വരികളിൽ കവി ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ. കാരണം ഇനിയും ഫലം തരാൻ പറ്റാത്തൊരു അത്തിമരമാണ്, വചനത്തിൽ പറയുന്നുണ്ട് അത്തിമരത്തെ ഫലം തരാതെ വരുമ്പോൾ വെട്ടിക്കളയുന്ന ഒരവസ്ഥയാണെന്ന്. അതിനകത്ത് പറയുന്നുണ്ട് എനിക്ക് ഫലം തരാൻ പറ്റുന്നില്ല, പലപ്പോഴും ഞാൻ ഒത്തിരി നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല. അങ്ങനെ ശരിക്കും എന്നെക്കൊണ്ട് പറ്റണില്ല, നീ എന്ന് തന്നെ ബ്ലെസ് ചെയ്യണേ എന്നുള്ളൊരു വലിയൊരു മെസ്സേജ് കൊടുക്കുന്ന വളരെ നല്ലൊരു ഗാനം. നന്നായി തന്നെ പാടി, നമുക്ക് അടുത്ത ഗാനം കേൾക്കാനായിട്ട് വരിക. ഒത്തിരിയേറെ മനോഹരമായ ഗാനങ്ങൾ സമ്മാനിച്ച ഒരാൽബമായിരുന്നു മോചനം. അതിൽ നിന്ന് നമ്മൾ ഒത്തിരിയേറെ തവണ കേട്ടിട്ടുള്ളതും ആസ്വദിച്ചിട്ടുള്ളതുമായ പി ഉണ്ണികൃഷ്ണൻ പാടിയ ഒരു നാളിൽ എൻ മനം തേങ്ങി എന്നുള്ള ഗാനം. But I
ചേട്ടാ നന്നായിട്ട് പാടി. ഒരു അനുദമിക്കുന്ന ഒരു പാപിയുടെ മനസ്സാണ് ഈ പാട്ട് എന്നാണ് എനിക്കിത് കേട്ടപ്പോൾ തോന്നിയത്. നമ്മൾ പാപാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ സ്നേഹം, അവിടുന്ന് നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ, ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം, ദൈവമേ പാപബോധവും പശ്ചാത്താപവും എനിക്ക് തരണമേ, അവിടുത്തെ സ്നേഹവും അവിടുന്ന് നൽകുന്ന അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവ് തരണമേ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി സ്വർഗീയനാഥത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രീ ശുനായക
ചിന്ത